ഇന്ന് നമുക്ക് നൂറ്റാണ്ടുകളായി നമ്മെ ഭരിച്ചുകൊണ്ടിരുന്ന ഇംഗ്ലീഷുകാരുടെ ഇന്ത്യയിലേക്കുള്ള വരവ് എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. അവർ ഇന്ത്യയിൽ എത്തിച്ചേർന്നതിനെ പറ്റിയും ഇന്ത്യയിൽ വേരുറപ്പിച്ചതിനെ പറ്റിയുമുള്ള ഒരു ചുരുക്കരൂപം മാത്രമാണ് ഈ പാഠഭാഗത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. മുൻപോട്ടുള്ള ക്ലാസ്സുകളിൽ ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലുണ്ടായിരുന്ന ആധിപത്യത്തെ പറ്റി വിശദമായി ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാകും. ഇംഗ്ലണ്ടിലെ ഒരു ദേശ പര്യവേഷകനായിരുന്നു ഫ്രാൻസിസ് ഡ്രേക്ക്. ഇദ്ദേഹം സമർത്ഥനായ ഒരു നാവികനും നേവൽ ഓഫീസറും നയതന്ത്രജ്ഞനും കൂടാതെ അടിമ കച്ചവടക്കാരനും ഒക്കെയായിരുന്നു. 1580 ഫ്രാൻസിസ് ഡ്രേക്കിൻ്റെ ലോക പര്യടനം ഇംഗ്ലീഷുകാരുടെ പുറം ലോകത്തെ പറ്റിയുള്ള അറിവ് വർദ്ധിപ്പിക്കാൻ സഹായിച്ചു. 1588 ഇംഗ്ലീഷുകാരെ ആക്രമിക്കുന്നതിനായി സ്പെയിൻ ഒരു കപ്പൽ പടയെ നിയോഗിച്ചു. ഇംഗ്ലീഷുകാരെക്കാൾ ശക്തിയുള്ളവരായിരുന്നു അന്ന് സ്പെയിനെങ്കിലും ഇംഗ്ലീഷുകാരുടെ നാവികസേനയുടെ അച്ചടക്കവും നൈപുണ്യവും അവരുടെ യുദ്ധതന്ത്രങ്ങളും സ്പെയിനിനെ പരാജയപ്പെടുത്തി. സ്പാനിഷ് അർമഡ എന്നാണ് ഇംഗ്ലീഷുകാർക്കെതിരായി നിയോഗിക്കപ്പെട്ട പടക്കപ്പൽ അറിയപ്പെടുന്നത്. ഫ്രാൻസിസ് ഡ്രേക്കിൽ നിന്നും ലഭിച്ച അറിവുകളും സ്പാനിഷ് അർമഡയ്ക്ക് എതിരായുള്ള വിജയവും ബ്രിട്ടീഷുകാരെ വളരെ ഉത്സാഹഭരിതരാക്കി മാറ്റി. പോർച്ചുഗീസുകാർ ഈ സമയങ്ങളിൽ ഇന്ത്യയിൽ നിന്നും വലിയ ലാഭങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് ഇംഗ്ലീഷുകാരെ കൂടി അവിടേക്ക് സ്വാധീനിച്ചു. അങ്ങനെ 1599 ഒരു കൂട്ടം കച്ചവടക്കാർ ഒരുമിച്ച് ചേർന്ന് ഒരു കമ്പനി രൂപീകരിച്ചു. മെർച്ചൻ്റ് അഡ്വഞ്ചേഴ്സ് എന്നാണ് അവർ അവരെ തന്നെ വിളിച്ചിരുന്നത്. 1600 December 31 എലിസബത്ത് രാജ്ഞി ഇവർക്ക് കിഴക്കൻ ദിക്കുകളിൽ പോയി കച്ചവടം ചെയ്യുന്നതിനുള്ള അനുമതി നൽകി. അന്ന് ഈ കമ്പനിക്ക് നൽകിയിരുന്ന പേര് ഗവർണർ ആൻഡ് കമ്പനി ഓഫ് മെർച്ചൻസ് ഓഫ് ലണ്ടൻ ട്രേഡിംഗ് ഇൻ ടു ദി ഈസ്റ്റ് ഇൻഡീസ് എന്നായിരുന്നു. ആരംഭത്തിൽ 15 കച്ചവടം ചെയ്യുന്നതിനുള്ള അനുമതിയാണ് ഈ കരാറിൻ പ്രകാരം രാജ്ഞി നൽകിയിരുന്നത്. എന്നാൽ 1609 അത് അനന്തമായി, അതായത് കച്ചവടം ചെയ്യുന്നതിന് ഇനി പരിമിതികളില്ല എന്നതാക്കി മാറ്റി. ഇംഗ്ലീഷ് കമ്പനിയുടെ ഇന്ത്യയിലെ പുരോഗതി എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. 1609 അന്നത്തെ മുഗൾ രാജാവായിരുന്ന ജഹാംഗീറിന്റെ കൊട്ടാരത്തിലേക്ക് ക്യാപ്റ്റൻ ഹോക്കിൻസ് എത്തിച്ചേർന്നു. അദ്ദേഹത്തിൻ്റെ ആവശ്യം സൂറത്തിൽ ഒരു ഫാക്ടറി തുടങ്ങുക എന്നതായിരുന്നു. എന്നാൽ പോർച്ചുഗീസുകാരുടെ എതിർപ്പിനെ തുടർന്ന് ഇത് സാധിച്ചില്ല. ഇദ്ദേഹം 1611 November ആഗ്ര വിട്ടു. 1611 ഇംഗ്ലീഷുകാർ മസൂലി പട്ടണത്ത് കച്ചവടം ആരംഭിച്ചു. പിന്നീട് 1616 അവിടെ ഒരു ഫാക്ടറി സ്ഥാപിച്ചു. എന്നാൽ ഇതിനു മുൻപായി ക്യാപ്റ്റൻ തോമസ് 1612 പോർച്ചുഗീസുകാരെ സൂറത്തിൽ പരാജയപ്പെടുത്തുകയും ജഹാംഗീറിന്റെ അനുവാദത്തോടുകൂടി 1613 സൂറത്തിൽ ഒരു ഫാക്ടറി സ്ഥാപിക്കുകയും ചെയ്തു. 1615 സർ തോമസ് റോ ജെയിംസ് 1-ാമന്റെ ദൂതനായി ജഹാംഗീറിന്റെ കൊട്ടാരത്തിൽ എത്തുകയും 1619 അവിടെ താമസിക്കുകയും ചെയ്തു. മുഗൾ രാജാക്കന്മാരുമായി കച്ചവട ഉടമ്പടികളൊന്നും ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എങ്കിലും ആഗ്ര, അഹമ്മദാബാദ്, ഗുജറാത്ത് എന്നിവിടങ്ങളിൽ ഫാക്ടറികൾ സ്ഥാപിക്കുന്നതിനുള്ള അനുമതി അദ്ദേഹത്തിന് ലഭിച്ചു. ഇംഗ്ലീഷ് കമ്പനിക്ക് വളരെ എളുപ്പത്തിലുള്ള ഒരു പുരോഗതി ആയിരുന്നില്ല ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. പോർച്ചുഗീസുകാരും ഡച്ചുകാരുമായി ഇംഗ്ലീഷുകാർക്ക് പൊരുതേണ്ടി വന്നിരുന്നു. എന്നാൽ പിന്നീട് സാഹചര്യങ്ങൾ ഇവർക്ക് അനുകൂലമായി തീർന്നു. ചാൾസ് 2-ാമൻ രാജാവിന് പോർച്ചുഗീസ് രാജകുമാരിയെ വിവാഹം കഴിച്ചതിലൂടെ ബോംബെ സ്ത്രീധനമായി ലഭിച്ചിരുന്നു. വർഷത്തിൽ 10 pounds എന്ന പേയ്മെന്റിൽ 1668 ബോംബെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാടകയ്ക്കെടുത്തു. 1632 ഗോൽക്കൊണ്ട സുൽത്താനിൽ നിന്നും ഇംഗ്ലീഷ് കമ്പനിക്ക് ഒരു ഫാർമാൻ ലഭിക്കുകയുണ്ടായി. അന്നത്തെ ഭരണാധികാരി നൽകുന്ന അനുമതിയെയാണ് ഫാർമാൻ എന്ന് വിളിക്കുന്നത്. ഗോൽക്കൊണ്ട ഇന്നത്തെ ഹൈദരാബാദിലാണ്. ഗോൽക്കൊണ്ട സുൽത്താൻ നൽകിയ ഈ ഫാർമാനെ ഗോൾഡൻ ഫാർമാൻ എന്നാണ് വിളിക്കപ്പെടുന്നത്. ഈ ഫാർമാൻ അനുസരിച്ച് വർഷത്തിൽ വെറും 500 pagodas മാത്രം നൽകി ഗോൽക്കൊണ്ട അഴിമുഖത്ത് കച്ചവടം നടത്തുന്നതിനുള്ള അനുമതി ഇംഗ്ലീഷുകാർക്ക് ലഭിച്ചു. പൂർണമായോ അല്ലെങ്കിൽ പകുതി ഭാഗം മാത്രമോ സ്വർണത്തിൽ തീർത്ത
നാണയങ്ങളെയാണ് പഗോഡ എന്ന് പറയുന്നത്. ഇത് ഇംഗ്ലീഷ് കമ്പനിക്ക് ഒരുപാട് പുരോഗതി കൈവരിക്കാൻ സഹായിച്ചു. സൗത്ത് ഇന്ത്യയിലെ ഇംഗ്ലീഷ് സെറ്റിൽമെൻറ്റ്സിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് മസൂലി പട്ടണമായിരുന്നു. 1639 ചന്ദ്രഗിരി ഭരണാധികാരിയിൽ നിന്നും ഇവിടെ ഒരു ഫാക്ടറി ആരംഭിക്കുവാനും അതിന് ചുറ്റും കോട്ട കെട്ടുവാനുമുള്ള അനുമതി ഇംഗ്ലീഷുകാർക്ക് ലഭിച്ചു. പിന്നീട് ഉത്തർപ്രദേശ്, ഒഡീഷ എന്നിവിടങ്ങളിലേക്കും ഇവർ കച്ചവടങ്ങളും ഫാക്ടറികളും ആരംഭിച്ചു. ഇനി ഇംഗ്ലീഷുകാർ എങ്ങനെയാണ് ബംഗാളിൽ വേരുറപ്പിച്ചത് എന്ന് നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും സമൃദ്ധമായ സ്ഥലമായിരുന്നു ബംഗാൾ. വാണിജ്യ കാര്യങ്ങളിൽ ബംഗാൾ വളരെ മുൻപിലായിരുന്നു. ലാഭേച്ഛ ഇന്ത്യയിൽ എത്തിച്ചേർന്ന ഇംഗ്ലീഷ് കച്ചവടക്കാർക്ക് ബംഗാളിൻ്റെ കൊമേഴ്ഷ്യലും പൊളിറ്റിക്കലുമായുള്ള നിയന്ത്രണം തങ്ങളുടെ കയ്യിൽ അകപ്പെടുത്തണം എന്ന് തോന്നിത്തുടങ്ങി. 1651 ബംഗാൾ സുബേദാറായിരുന്ന ഷാഷുജ, അതായത് അന്നത്തെ ബംഗാൾ അധികാരിയായിരുന്ന ഷാഷുജ, ഇംഗ്ലീഷുകാരെ അവിടെ കച്ചവടം ചെയ്യുന്നതിന് അനുമതി കൊടുത്തു. ഇതിനു പകരമായി ഇംഗ്ലീഷുകാർ അദ്ദേഹത്തിന് നൽകേണ്ടിയിരുന്നത് വെറും 3000 രൂപ മാത്രമായിരുന്നു ഒരു വർഷത്തിൽ. മറ്റ് കച്ചവട നികുതികളൊന്നും ഇവർ നൽകേണ്ടിയിരുന്നില്ല. 1651 തന്നെ അവർ ഹൂഗ്ലിയിൽ ഫാക്ടറി ആരംഭിച്ചു. കൂടാതെ ബംഗാളിലെ തന്നെ കാസിംബസാർ, ബീഹാറിലെ പാട്ന, ജാർഖണ്ഡിലെ രാജ്മഹൽ എന്നിവിടങ്ങളിലും ഇവർ 1651 തന്നെ ഫാക്ടറികൾ ആരംഭിച്ചു. മുഗൾ രാജവംശത്തിൻ്റെയും ഒരു പ്രധാന കേന്ദ്രമായിരുന്നു ബംഗാൾ. അതിനാൽ ബംഗാളിൽ കൂടുതൽ ആധിപത്യം ചെലുത്താൻ ഇംഗ്ലീഷുകാർ ശ്രമിച്ചത് മുഗൾ രാജവംശവും ഇംഗ്ലീഷുകാരും തമ്മിലുള്ള ഉരസലിന് കാരണമായി. ഇംഗ്ലീഷുകാർ ഹൂഗ്ലി വിടാൻ നിർബന്ധിതരായി. എന്നാൽ പിന്നീട് കമ്പനി ഏജൻ്റായ ജോബ് ചാർണോക്ക് മുഗൾ ഭരണാധികാരികളുമായി സന്ധി ഉണ്ടാക്കുകയും സുട്ടാനട്ടിയിൽ ഒരു ഫാക്ടറി സ്ഥാപിക്കുകയും ചെയ്തു. മുഗൾ രാജവംശവുമായി ഉടമ്പടിയിൽ ഏർപ്പെട്ടത് 1690 ഫാക്ടറി സ്ഥാപിച്ചത് 1691 ഈ ഉടമ്പടി പ്രകാരം ഇംഗ്ലീഷുകാർക്ക് ബംഗാൾ മുഴുവനും നികുതി ഇല്ലാതെ കച്ചവടം നടത്താമായിരുന്നു. ഒരു വർഷം 3000 രൂപ മാത്രം മുഗൾ രാജവംശത്തിന് നൽകിയാൽ മതിയായിരുന്നു. 1698 സുട്ടാനട്ടി, ഗോബിന്ദ്പൂർ, കാലിക്കട്ട എന്നീ 3 ഗ്രാമങ്ങളുടെ സമീന്ദാരി അവകാശം ഇംഗ്ലീഷുകാർക്ക് ലഭിച്ചു. ഈ 3 ഗ്രാമങ്ങൾ കൂടി ചേർന്നതാണ് കൽക്കട്ട നഗരം. 1700 ഇവർ ഇതിനു ചുറ്റിനും ഒരു കോട്ട തീർത്തു. ഫോർട്ട് വില്യം എന്ന പേരിലാണ് ഈ കോട്ട അറിയപ്പെട്ടത്. ഇതിൻ്റെ ആദ്യ പ്രസിഡന്റ് സർ ചാൾസ് ആയിർ ആയിരുന്നു. 1715 ജോൺ സർമാൻ്റെ നേതൃത്വത്തിൽ ഇംഗ്ലീഷുകാർ മുഗൾ കൊട്ടാരത്തിലെത്തി. അന്നത്തെ മുഗൾ ഭരണാധികാരിയായിരുന്ന ഫറൂഖ് സിയാർ കമ്പനിക്ക് 3 പ്രധാന ഫർമാൻ നൽകി. ഈ ഫർമാൻസ് അനുസരിച്ച് ബംഗാളിലും ഗുജറാത്തിലും ഹൈദരാബാദിലും കമ്പനിക്ക് ഒരുപാട് അവകാശങ്ങൾ ലഭിച്ചു. കമ്പനിയുടെ മാഗ്ന കാർട്ട എന്താണ് എന്നാണ് ഈ ഫർമാൻ അറിയപ്പെടുന്നത്. ഈ ഫർമാൻസിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന പ്രധാന നിബന്ധനകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ബംഗാളിൽ കമ്പനിക്ക് സാധനങ്ങൾ ഇറക്കുന്നതിനും കയറ്റുന്നതിനും നികുതി അടയ്ക്കേണ്ടതില്ല. വർഷത്തിൽ 3000 രൂപ മാത്രം നൽകിയാൽ മതിയാകും. സാധനങ്ങൾ കടത്തുന്നതിന് ഇവർക്ക് പാസ് അനുവദിച്ചു കൊടുത്തു. ഈ പാസ് ദസ്തക് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കൽക്കട്ടയിൽ കൂടുതൽ സ്ഥലങ്ങൾ വാടകയ്ക്കെടുക്കുന്നതിനുള്ള അനുമതിയും കമ്പനിക്ക് ഈ ഫാർമാൻ മുഖേന ലഭിച്ചു. ഈ ഫാർമാൻ അനുസരിച്ച് ഹൈദരാബാദിലും കമ്പനിക്ക് കച്ചവടങ്ങൾ നടത്തുന്നതിന് നികുതി നൽകേണ്ടതായിട്ടുണ്ടായിരുന്നില്ല. മദ്രാസിൽ മാത്രമാണ് ചെറിയ രീതിയിലെങ്കിലും ഇവർ റെൻ്റ് കൊടുക്കേണ്ടി വന്നത്. സൂറത്തിൽ നിന്നും ഇവർക്ക് ചുങ്കം ഒഴിവാക്കി കൊടുത്തു. പകരം വർഷത്തിൽ 10,000 രൂപ ഇവർ കൊടുക്കേണ്ടതായി വന്നു. കമ്പനി സ്വന്തമായി നാണയം അടിച്ചിറക്കുകയും അത് മുഗൾ സാമ്രാജ്യത്തിൽ ഇറക്കുകയും ചെയ്തു. ഇത്തരത്തിൽ ബ്രിട്ടീഷുകാർ പതിയെ സാഹചര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റിക്കൊണ്ടിരുന്നു. എന്നാൽ കിഴക്കൻ പ്രദേശങ്ങളിലേക്കുള്ള കച്ചവടങ്ങൾക്കുള്ള അനുമതി ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് മാത്രമായി നൽകിയതിന് എതിരായി ഇംഗ്ലണ്ടിൽ മറ്റ് കച്ചവടക്കാർ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. സർ വില്യം നോറിസ് ഔറംഗസേബിൻ്റെ കൊട്ടാരത്തിൽ എത്തുകയും കച്ചവടത്തിനുള്ള അനുമതി വാങ്ങുകയും ചെയ്തു. എന്നാൽ പുതിയ കമ്പനിക്ക് സ്വന്തമായി പിടിച്ചു നിൽക്കാനായില്ല.
ഗവൺമെൻറ്റിൻ്റെ തീരുമാനപ്രകാരം രണ്ട് കമ്പനികളും 1708 ഒരുമിച്ച് കൂട്ടിച്ചേർത്തു. രണ്ട് കമ്പനികളും ഒരുമിച്ച് ചേർത്തതിന് ശേഷം കമ്പനിയുടെ പേര് യുണൈറ്റഡ് കമ്പനി ഓഫ് മെർച്ചൻസ് ഓഫ് ഇംഗ്ലണ്ട് ട്രേഡിംഗ് ടു ദി ഈസ്റ്റ് ഇൻഡീസ് എന്നായിരുന്നു. ഇതാണ് പിന്നീട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയായി മാറിയത്. ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ ഒരിടമുണ്ടാക്കി കൊടുത്തതും ഈ കമ്പനിയായിരുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വളർച്ച എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. 1600 ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായി. 1609 വില്യം ഹോക്കിൻസ് ജഹാംഗീറിൻ്റെ കൊട്ടാരത്തിൽ എത്തുകയും കച്ചവടം നടത്തുന്നതിനുള്ള അനുമതി വാങ്ങുകയും ചെയ്തു. 1611 സൂറത്തിൽ കച്ചവടം ചെയ്യുന്നതിനുള്ള അനുമതി ലഭിച്ചു. 1613 സൂറത്തിൽ ആദ്യ ഫാക്ടറി സ്ഥാപിച്ചു. 1615 സർ തോമസ് റോ ജഹാംഗീറിൻ്റെ കൊട്ടാരത്തിൽ എത്തുകയും 1618 രണ്ട് ഫാർമാൻ അവർക്ക് ലഭ്യമാകുകയും ചെയ്തു. 1616 സൗത്ത് ഇന്ത്യയിലെ ആദ്യ ഫാക്ടറി മസൂലി പട്ടണത്ത് സ്ഥാപിച്ചു. 1632 ഗോൽക്കൊണ്ട സുൽത്താനിൽ നിന്നും ഗോൾഡൻ ഫാർമാൻ ലഭിച്ചു. 1633 ഒഡീഷയിൽ ഫാക്ടറി സ്ഥാപിച്ചു. 1639 മദ്രാസ് പാട്ടത്തിന് ലഭിച്ചു. 1651 ഹൂഗ്ലിയിൽ കച്ചവടം ആരംഭിക്കുന്നതിനുള്ള അനുമതി കമ്പനിക്ക് ലഭിച്ചു. 1662 ബോംബെ സ്ത്രീധനമായി ലഭിച്ചു. 1667 ബംഗാളിൽ കച്ചവടം നടത്താനുള്ള ഫാർമാൻ ലഭിച്ചു. 1691 വീണ്ടും ബംഗാളിൽ കച്ചവടം നടത്തുന്നതിനുള്ള അനുമതി ലഭിച്ചു. 1717 ഫറൂഖ് സിയാറിൽ നിന്നും ഫാർമാൻ ലഭിച്ചു. ഇത് മാഗ്നാകാർട്ട ഓഫ് ദി കമ്പനി എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഫ്രഞ്ചുകാരുടെ വരവിനെ പറ്റി പഠിക്കാം.